കഴിഞ്ഞ വീഡിയോയിൽ അനിമൽ കിങ്ഡം നമ്മൾ കിങ്ഡം പോറിഫർ വരെ എടുത്ത് നിർത്തുകയായിരുന്നു. കിങ്ഡം പോറിഫർ കഴിഞ്ഞാൽ നമ്മളതിലെ ഫോക്കസ് ഏരിയ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് ഫൈലം സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫോക്കസ് ഏരിയ മാത്രം നമുക്ക് ടച്ച് ചെയ്ത് പോകാം. അപ്പോൾ അടുത്ത കിങ്ഡം സിലിൻഡ്രേറ്റ. അപ്പോൾ അനിമൽ കിങ്ഡത്തിൽ അടുത്ത ഫൈലം സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റ്സ് ദേ ആർ ആൾസോ നോൺ ആസ് നിഡേറിയ, നിഡേറിയൻസ്, നിഡേറിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ നിഡേറിയ എന്ന പേര് വരാൻ കാരണം ഓർക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെയിം നിഡേറിയ ഈ പേര് വരാൻ കാരണം ഈസ് ഡിറൈവ്ഡ് ഫ്രം നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് ഓർക്കണം. അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്, ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നത്, നിഡേറിയ. ഇനി സീലൻഡ്രോൺ എന്നൊരു ക്യാവിറ്റി ഉള്ളത് കൊണ്ടാണ് സീലൻഡ്രേറ്റ എന്ന് വന്നത് ഓർക്കുക. ഇനി ഇതെന്താണ് നിഡേറിയ അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നിങ്ങളുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇതാണ് ഇത് ഫൈലം സിലിൻഡ്രേറ്റ, ഇതാണ് ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് നിഡോബ്ലാസ്റ്റ്. അപ്പോൾ നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആങ്കറേജ് ഡിഫെൻസ് ക്യാപ്ചർ ഓഫ് പ്രേ എന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷൻ ഈ ഓർഗാനിസത്തെ ആങ്കറേജ് മീൻസ് എവിടെങ്കിലും പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ, ഡിഫെൻസ് പ്രതിരോധം, ക്യാപ്ചർ ഓഫ് പ്രേ ഇരയെ പിടിക്കുക. ഇതാണ് ആ സ്ട്രക്ചർ, ഇതിനെയാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുക. നിഡോബ്ലാസ്റ്റ്, നിഡോബ്ലാസ്റ്റ്. അപ്പോൾ ഈ നിഡോബ്ലാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്തൊരു സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ നിമറ്റോസിസ്റ്റ്, ഇതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് നിമറ്റോസിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ. ഓർക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു സെൻസറി ബ്രിസിൽ, ഇതാണ് സെൻസറി ബ്രിസിൽ. അതിനെ സെൻസറി ബ്രിസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറ്റി രോമം എന്ന് പറയാം, അതിനെ വിളിക്കുന്ന പേരാണ് നിഡോസീൽ. നിഡോസീൽ ബ്രിസിൽ കുറ്റിരോമം എന്ന് പറയാം. പിന്നെ ഓപ്പർകുലം, ഇനി ആ ഓപ്പർകുലത്തിൽ നിന്നിട്ട് വേറൊരു ഭാഗമുണ്ട്, ആ ഓപ്പർകുലത്തിൽ നിന്നാണ് വെളിയിലോട്ടൊരു ത്രെഡ് ട്യൂബ്, ഇതാണ് ത്രെഡ് ട്യൂബ്. അപ്പോൾ ഓർക്കാം ഇതെല്ലാ ഭാഗങ്ങളുണ്ടെന്ന് നോക്കെ. ഇറ്റ് കണ്ടൈൻസ് നിഡോബ്ലാസ്റ്റ്, ഇറ്റ് കണ്ടൈൻസ് ടെൻഡക്കിൾസ്, ആ ഇറ്റ് ടെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിലുള്ള ചില സ്ട്രക്ചേഴ്സാണ്. ഇനി ഇതിനകത്ത് സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നിമറ്റോസിസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇറ്റ് കണ്ടൈൻസ് സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ ഓർ നിമറ്റോസിസ്റ്റ്. ഓർക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സ്ട്രക്ചറാണ് നിമറ്റോസിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ, ഇതാണ് സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ. ഇനി ഇതിന് പുറമെ വേറെ എന്തുണ്ട്? സെൻസറി ബ്രിസിൽ ഓർ നിഡോസീൽ, ഇത്
ഇതാണ് സെൻസറി ബ്രിസിൽ അല്ലെങ്കിൽ നിഡോസീൽ. പിന്നെ അടുത്തൊരു സ്ട്രക്ചറുണ്ട്, അതാണ് ഓപ്പർകുലം. ഓർക്കുക, ഇതാണ് ഓപ്പർകുലം. അപ്പം നിമറ്റോസിസ്റ്റുണ്ട്, നെഡോസീലുണ്ട്, ഓപ്പർകുലമുണ്ട്. ഈ നിമറ്റോസിസ്റ്റത്തിൽ നിന്നാണ് നിമസ്റ്റോസിസ്റ്റ് കണ്ടൈൻ എ ലോങ് ത്രെഡ് ലൈക്ക് ട്യൂബ. എ ലോങ് ത്രെഡ് ലൈക്ക് ട്യൂബ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതാണ്ട് ഈ നിമറ്റോസിസ്റ്റിൽ നിന്നും ഒരു ലോങ് ത്രെഡ് ലൈക്ക് ട്യൂബ് ഉണ്ടാകും. ഇനി യുനോ വാട്ട് ആർ ദ യൂസസ് ഓഫ് നിഡോബ്ലാസ്റ്റ്? ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോക്കസ് പോയിന്റിലുള്ളതാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ യൂസ് ഏതാണ്? അപ്പോൾ ഇത് ഏത് ഫൈലത്തിലാണ് നിഡോബ്ലാസ്റ്റ് കാണപ്പെടുക? നിഡേറിയ, അല്ലെങ്കിൽ നിഡേറിയ എന്ന പേര് വരാൻ കാരണം പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ആണ്. ഇതിൻ്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആങ്കറേജ്. ആങ്കറേജ് എന്നാൽ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുക. ഡിഫെൻസ്, പ്രതിരോധം. ഡിഫെൻസ്. പിന്നെ ക്യാപ്ചർ, ഫോർ ക്യാപ്ചറിങ് പ്രേ. ക്യാപ്ചർ അല്ലെങ്കിൽ ക്യാപ്ചറിങ് ഓഫ് പ്രേ, ഇരകളെ അല്ലെങ്കിൽ ഫുഡൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫോക്കസ് ഏരിയയിലുള്ളതാണ് നെഡേറിയ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഫോക്കസ് ഏരിയയിലുള്ളതാണ്, ഓർക്കുക. നെഡേറിയയിൽ അല്ലെങ്കിൽ സിലൻഡ്രേറ്റിക്ക് രണ്ട് ഫോംസ്, ദ എക്സിബിറ്റ് അല്ലെങ്കിൽ നെഡേറിയൻസ് എക്സിബിറ്റ് എക്സിബിറ്റ് ടു ഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ട് രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് രൂപം ഇതിൽ നിന്നുണ്ടാകും. ഒന്ന്, ഓർക്കുക, പോളിപ്, ഒന്നാമത്തെ രൂപമാണ് പോളിപ്. രണ്ടാമത്തെ രൂപമാണ് മെഡൂസ. അപ്പോൾ ഇങ്ങനെ രണ്ട് തരം ഫോം ഇതിനകത്തുണ്ടാകുന്നുണ്ട്, ഒന്ന് പോളിപ്പ്, മറ്റൊന്ന് മെഡൂസ. ഇതാണ് കാണാൻ പറ്റുന്നുണ്ട്, ഇത് മെഡൂസ, അടുത്തത് ഇത് പോളിപ്പ്. ഇത് മെഡൂസ ഫോം, ഇത് പോളിപ്പ് ഫോം. മെഡൂസ ഫോമും പോളിപ്പ് ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പോളിപ്പ് ഫോം എന്ന് വെച്ചാൽ സെസൈലാണ്, എന്നുവെച്ചാൽ നോൺ മൂവബിൾ, പറ്റിപ്പിടിച്ചിരിക്കും. ആൻഡ് സിലിണ്ടറിക്കൽ, നീണ്ട് ഉരുണ്ടിരിക്കും. ഇപ്പം സെസൈൽ സിലിണ്ടറിക്കൽ ഫോമാണ്, ഓർക്കുക, പോളിപ്പ്. അതിന് എക്സാമ്പിളാണ്, എക്സാമ്പിൾ ഹൈഡ്ര, പഠിച്ചിട്ടുണ്ടാകാം. എക്സാമ്പിൾ തന്നെയാണ് ഹൈഡ്ര, പിന്നെ അഡാംസിയ. അപ്പോൾ ഹൈഡ്രയും അഡാംസിയയും സെസൈൽ സിലിണ്ടറിക്ക് അല്ലെങ്കിൽ പോളിഫോംസാണ്. എന്നാൽ മെഡൂസ, ഓർക്കുക, ഈ മെഡൂസ എന്ന് പറഞ്ഞാൽ അത് സെസൈൽ അല്ല, ഫ്രീ സ്വിമ്മിംഗ് ആണ്. അതേപോലെ സിലിണ്ടറിക്കൽ അല്ല, അത് അംബർല ഷേപ്പിഡാണ്, കൂടെ പോലെ അംബർല ഷേപ്പിഡ് ആൻഡ് ഫ്രീ സ്വിമ്മിംഗ്. ഓർക്കുക, അംബർല ഷേപ്പിഡാണ്, ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതാണ് അംബർല ഷേപ്പിഡ്, അതേപോലെ ഫ്രീ സ്വിമ്മിംഗ്. അംബർല ഷേപ്പിഡ് ഫ്രീ സ്വിമ്മിംഗ് ആണ്. അതിന് എക്സാമ്പിളാണ് ഒറേലിയ, അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയും. അപ്പോൾ യുനോ ടു ടൈപ്സ് ഓഫ് ഫോംസ് ഫൗണ്ട് ഇൻ നെഡേറിയൻസ്, പോളിപ്പ്, മെഡൂസ. ഇനി ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പോളിപ്പ് തന്നെ മെഡൂസയെ ഉൽപ്പാദിപ്പിക്കും. പോളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസേ, അല്ലെ, മെഡൂസ ബൈ എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക? എസെക്ഷ്വൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. ഇപ്പോൾ പോളിപ്പ് എസെക്ഷ്വലി റീപ്രൊഡ്യൂസ് മെഡൂസ.
അപ്പോൾ പോളിപ്പിൽ നിന്ന് മെഡൂസ ഉണ്ടാകുന്നത് എസെക്ഷ്വൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. ഇനി ആ മെഡൂസ, അങ്ങനെ ഉണ്ടാകുന്ന മെഡൂസയിൽ നിന്നും മെഡൂസ ക്യാൻ പ്രൊഡ്യൂസ് പോളിപ്സ് ഫോംസ് ബൈ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഓർക്കുക, അപ്പോൾ രണ്ട് ഫോമുണ്ട്. എസെക്ഷ്വൽ റീപ്രൊഡക്ഷനിലൂടെ മെഡൂസ ഉണ്ടാകും. ഇനി ആ മെഡൂസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാകുന്നത് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. വീണ്ടും ഈ പോളിപ്പിൽ നിന്നും മെഡൂസ, അങ്ങനെ രണ്ട് റീപ്രൊഡക്ഷൻസും ഇങ്ങനെ മാറി മാറി വരും. അതിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അല്ലെങ്കിൽ നെഡേറിയൻസ് എക്സിബിറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ മീൻസ് ഇത് തന്നെ, എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഒരു ജനറേഷൻ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഒരു ജനറേഷൻ. ഇത് ഒന്നിടപെട്ട് വരും. എസെക്ഷ്വൽ കഴിഞ്ഞാൽ സെക്ഷ്വൽ വരും, സെക്ഷ്വൽ കഴിഞ്ഞാൽ എസെക്ഷ്വൽ വരും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് മെറ്റാജെനസിസ്. ഇപ്പം നെഡേറിയൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് ദേ എക്സിബിറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദേ ഹാവ് ടു ഫോംസ്, അതാണ്. ഇനി ഇതിന് എക്സാമ്പിൾസ് എല്ലാം എന്താണ്? നമ്മൾ എക്സാമ്പിൾസ് ഓർക്കുക. പ്രസിഡന്റ് ചോദിക്കുന്നതാണ് എക്സാമ്പിൾസ്. ഒന്ന് ഫൈസേലിയ, അത് പോർട്ടുഗീസ് ഓർക്കണം. ഒന്ന് ഫൈസാലിയ, അത് പോർട്ടുഗീസ് മാൻ ഓഫ് ആർ എന്ന് പറയും. അതാണിത്, ഇതാണ്, ഇതാണ് ഫൈസേലിയ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ ബോഡിയിൽ അതായത് ഫ്ലോട്ട് അല്ലെങ്കിൽ നിമറ്റോ ഫോട്ട്. അപ്പോൾ ഇത് അക്വാട്ടിക്കാണ്. അപ്പോൾ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒരു ഘടനയാണ്. അപ്പം നമ്മൾ പോർട്ടുഗീസ് മാൻ ഓഫ് ആർ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലുണ്ട്. യുദ്ധക്കപ്പലിനകത്തൊരു എന്താ പറയുക, അതിനകത്ത് മേളിൽ ഇങ്ങനെ ഒരു പാ പോലെയുണ്ട്. പണ്ടങ്ങനായിരുന്നു. അപ്പോൾ ആ പാ കാറ്റടിച്ചിട്ടാണ് കപ്പലിങ്ങനെ മൂവ് ചെയ്യുന്നത്. അതേപോലെ ഇതിനും മേളിലൊരു ഫ്ലോട്ട് അല്ലെങ്കിൽ നിമാറ്റോ ഫോറുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് ഇതിനിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെല്ലാം ടെൻഡക്കിൾസാണ്. അതുകൊണ്ടാണ് ഫൈസേലിയ പോർട്ടുഗീസ് മാൻ ഓഫ് ആർ എന്ന് പറയുക. അതൊരു എക്സാമ്പിൾ. രണ്ടാമത് എക്സാമ്പിളാണ് അഡാംസിയ അല്ലെങ്കിൽ സി അനിമൂൺ. അഡാംസിയ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സി അനിമൂൺ, അല്ലെങ്കിൽ അതിനെ സി ഫ്ലവർ എന്നും പറയും. സി അനിമൂൺ അല്ലെങ്കിൽ സി ഫ്ലവർ. ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഇതാണ് അഡാംസിയ, ഇത് അഡാംസിയാണ്. സി അനിമൂൺ അല്ലെങ്കിൽ ഇതിനെ സി ഫ്ലവർ പോലെ കാണുന്നുണ്ട്, സി ഫ്ലവർ എന്നും പറയും. ഇനി മൂന്ന്, പെനറ്റുല, അത് സി പെൻ എന്ന് പറയും. പെനറ്റുല അല്ലെങ്കിൽ സി പെൻ, ഓർക്കുക. ഇതാണ് പെനറ്റുല അല്ലെങ്കിൽ സി പെൻ എന്നാണ് ഇതിന് പറയുക. ഇനി അടുത്ത എക്സാമ്പിളാണ് ഗോർഗോണിയ, അതിനെ സി ഫാൻ എന്നാണ് പറയുക. ഗോർഗോണിയ സി ഫാൻ, ഓർക്കുക. അതുകൊണ്ട് ഇതാണ് ഗോർഗോണിയ, ഇതിനെ സി ഫാൻ എന്നാണ് വിളിക്കുക. ഇനി വൺ മോർ, ഒരെണ്ണം കൂടിയുണ്ട്, ഓർക്കുക. അഞ്ചാമത്തത്, അതാണ് മിൻഡ്രിന, അത് ബ്രെയിൻ കോറൽ എന്ന് വിളിക്കും. മീൻഡ്രിന അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ, ഓർക്കുക. ഇതാണ്ട് അതാണിത്, മീൻഡ്രിന അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ. അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഫൈലത്തിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കണം, അത് സ്ഥിരമായി ചോദിക്കാം. ഒന്ന് ഫൈസാലിയ, പോർട്ടുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ, സി അനിമൂൺ ഓർ സീ ഫ്ലവർ, പെനറ്റുല, സീ പെൻ, ഗോർഗോണിയ, സീ ഫാൻ, മിൻഡ്രിന, ബ്രെയിൻ കോറൽ. അപ്പോൾ ഇതാണ് ഫൈലം സീലൻഡറേറ്റ.
ഇനി അടുത്ത ഫൈലമാണ് ഫൈലം ടീനോഫോറ. ഓർക്കുക, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ കോമൺ ആയിട്ട് പറയുന്നത് ഫൈലം ടീനോഫോറ അല്ലെങ്കിൽ സീ വാൾനട്ട്സ് അല്ലെങ്കിൽ കോം ജെല്ലീസ് എന്ന് പറയും. ഫൈലം ടീനോഫോറ. അപ്പോൾ ഇതിനെ കോമണായി വിളിക്കുന്ന പേരാണ് സീ വാൾനട്ട്സ്. ഇതിനോ എന്തുകൊണ്ടാണ് സീ വാൾനട്ട്സ്? വാൾനട്ട്സ് എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ വാൾനട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാൾനട്ട് ഫ്രൂട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഫലം പോലെയാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇതായതുകൊണ്ടാണ് സീ വാൾനട്ട്സ് എന്ന് പറയുക. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോംബ് ജെല്ലീസ്. കോമ്പ് എന്ന് വെച്ചാൽ ചീപ്പാണ്, കാരണം ഇതിനകത്തൊരു കോമ്പ് പ്ലേറ്റ്സ് ഉണ്ട്. അതേപോലെ ചീപ്പ് പോലുള്ള പ്ലേറ്റ്സ് ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇതിനെ കോമ്പ് ജെല്ലീസ് എന്ന് പറയുക. അപ്പം ഫൈലം ടീനോഫോറ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇത് ഇറ്റ് ബിയേഴ്സ് ടീനോഫോറ അല്ലെങ്കിൽ ദ ഓർഗാനിസം കമ്പൗണ്ടർ ഫൈലം ടീനോഫോറ ബിയേർ അല്ലെങ്കിൽ ബിയേഴ്സ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ്, ബാഹ്യമായ 8 നിരകളുണ്ട്. എന്തിൻ്റെയാണ്? ഓബ്സിലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്. സിലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഓർക്കുക. അതുകൊണ്ടാണ് ഇതിനെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുക. ഇനി ഈ കോംബ് പ്ലേറ്റ്സ് എന്തിനാണ് സഹായിക്കുക? വിറ്റ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ, യുനോ ചലനം. ചലനത്തിന് സഹായിക്കുന്നതാണ് ഈ കോംബ് പ്ലേറ്റ്സ്. ഓർക്കുക, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. നമുക്ക് കാണാൻ പറ്റും, ഇതാ നോക്കാം. ഇത് പ്ലീറോ ബ്രാങ്കിയ, ഇത് പ്ലീറോ ബ്രാങ്കിയ ആണ്, ഇത് ടീനോ പ്ലാന. രണ്ട് എക്സാമ്പിൾസ് ആണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് കോംബ് പ്ലേറ്റ്സ്. വളരെ വ്യക്തമായി ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് കോംബ് പ്ലേറ്റ്സ്. ഇതാണ് കോംബ് പ്ലേറ്റ്സ്. ഈ കോംബ് പ്ലേറ്റ്സ് ഇതിനകത്തുള്ളത് കൊണ്ടാണ് എക്സ്റ്റേണൽ 8 റോസ് കാണുന്നു. കോംബ് പ്ലേറ്റ്സ് ആണ് ഇതിനെ ലോക്കോമോഷന് സഹായിക്കുക. ഈ കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിന് കോംബ് ജെല്ലീസ് എന്ന പേര് കിട്ടിയത്. അപ്പോൾ രണ്ട് എക്സാമ്പിളാണ്. ഒന്ന് പ്ലീറോ ബ്രാങ്കിയ, അതാണ്. ഇത് ടെൻഡക്കിൾസ് ആണ്, ഇത് ടെൻഡക്കിൾസ് ആണ്. ഇത് ടീനോ പ്ലാന, ഇത് ടീനോ പ്ലാന. ഇത് കോംബ് റോസ് ഇതിനകത്തും കാണപ്പെടുന്നുണ്ട്. ഇത് ടെൻഡക്കിൾസ് ആണ്, ഇതെല്ലാം ഇത് ടെൻഡക്കിൾസ് ആണ്. ഓർക്കുക. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബയോ ലൂമിനിസെൻസ് ആണ്. നമ്മൾ മിന്നാമിനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതേപോലെ ബയോ ലൂമിനിസെൻസ്, CENCE, ബയോ ലൂമിനിസൻ, LUMINISENCE, അതാണ് ബയോ ലൂമിനിസെൻസ്. എന്താണ് ഈ ബയോ ലൂമിനിസെൻസ്? ദ പ്രോപ്പർട്ടി, കഴിവ്, ദ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്, ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുക. അതാണ് നമ്മൾ മിന്നാമിനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിനകത്തുള്ള ഓർഗാനിസംസും എന്ത് തന്നെയാണ്? ബയോ ലൂമിനിസെൻസ് ആണ്, ബിക്കോസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഓർ എമിറ്റ് ലൈറ്റ്. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ പ്ലീറോ ബ്രാങ്കിയ, പിന്നെ ടീനോ പ്ലാന. രണ്ട് എക്സാമ്പിൾസ് ഓർക്കുക. എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ടീനോഫോറ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫോക്കസ് പോയിന്റ്. ഇനി അടുത്ത ഫൈലമാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈലം പ്ലാറ്റ് ഹെൽമിന്തസ്. പ്ലാറ്റ് ഹെൽമിന്തസ്, പ്ലാറ്റ് ഹെൽമിന്തസ്. ദേ ആർ കോമൺലി നോൺ ആസ് ഫ്ലാറ്റ് വോംസ്. ഫ്ലാറ്റ് പരന്ന വിരകൾ. നമ്മളൊരു റിബൺ എടുക്കുക, റിബൺ ഇങ്ങനെ നൂത്തിടുകയാണെങ്കിൽ അതാണ് ഫ്ലാറ്റ് വോംസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെൽമിന്തസ്. ഇതാണ് ഫ്ലാറ്റ് ഹെൽമിന്തസ് ഓർക്കുക. ഇതൊക്കെ നമ്മുടെ കുടലിലോ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലോ ഒക്കെ കാണപ്പെടും. ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഓർക്കുക?
പരാദ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. മറ്റുള്ള ജീവജാലങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ നമ്മൾ പാരസൈറ്റ് എന്ന് പറയുക. ഇത് നമ്മുടെ കുടലിലാണ് ജീവിക്കുന്നത്. കുടലിൽ ജീവിക്കാൻ അല്ലെങ്കിൽ പാരസൈറ്റായിട്ട് നിലനിൽക്കാൻ ഇതിന് ചില അഡാപ്റ്റേഷൻസ് ഉണ്ടാകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്, ഇത് പാരസൈറ്റായിട്ട് ജീവിക്കാനുള്ള അനുകൂലങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് കാണാൻ പറ്റും. ഒന്ന് ഇതാണ്, ഇതതിൻ്റെ ഹെഡ് എന്ന് പറയാം. ഹെഡിനെ സ്കോലെക്സ് എന്നാണ് പറയുക. സ്കോലെക്സ് ഇതതിൻ്റെ ഹെഡ്. ഈ ഹെഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് പിടിച്ച് നിൽക്കാനായിട്ട് ഹൂക്സും സക്കേഴ്സും ഉണ്ട്. ഓർക്കുക, അപ്പോൾ ഹൂക്സും സക്കേഴ്സും ഉണ്ട് നമ്മുടെ കുടലിൻ്റെ ഭിത്തിയിൽ, ഇത് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ് പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ്. ഒന്ന് പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹൂക്സും സക്കേഴ്സും കൊണ്ട് ഇവയ്ക്ക് നമ്മുടെ കുടലിൻ്റെ ഭിത്തിയിൽ പറ്റി പിടിച്ചിരിക്കാം. ഇനി രണ്ടാമത്തെ അഡാപ്റ്റേഷൻ, ദേ ക്യാൻ അബ്സോർബ്. നമ്മുടെ കുടലിലായതുകൊണ്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഡൈജസ്റ്റഡ് ഫുഡ് അബ്സോർബ് ചെയ്യാം. അപ്പോൾ ഇവയ്ക്ക് ഡൈജഷൻ്റെ ആവശ്യമില്ല. അപ്പം ദേ ക്യാൻ അബ്സോർബ്, രണ്ടാമത്തെ അഡാപ്റ്റേഷൻ അതാണ്. ദേ ക്യാൻ അബ്സോർബ് ഡൈജസ്റ്റഡ് ഫുഡ്. നമ്മളിൽ നിന്നും, ഫ്രം ദ ഹോസ്റ്റ്, ആതിഥേയനിൽ നിന്നും. നമ്മളാണെങ്കിൽ നമ്മൾ തന്നെയാണ് ആതിഥേയൻ. അപ്പം ആ ഡൈജസ്റ്റഡ് ഫുഡിനെ ഇത് അബ്സോർബ് ചെയ്യാം. എങ്ങനെ? ഫ്രം ദ ഹോസ്റ്റ് ഡയറക്റ്റ്ലി, നേരിട്ട് തന്നെ, ത്രൂ ദെയർ ബോഡി സർഫസ്. അതിൻ്റെ ബോഡി സർഫസിലൂടെ അവയ്ക്ക് നേരിട്ട് തന്നെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാമത്തെ അഡാപ്റ്റേഷനാണ്. ഇനി മൂന്നാമത്തെ അഡാപ്റ്റേഷനാണ് ദേ പെർഫോം അനറോബിക് റെസ്പിറേഷൻ. അനറോബിക് യൂനോ റെസ്പിറേഷൻ, ശ്വസനം എന്നൊക്കെ പറയും. നമ്മളൊക്കെ എയറോബിക് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അനറോബിക്. അപ്പോൾ ഇത് കുടലിലാണെങ്കിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ പോലും ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും. യുനോ ദീസ് ആർ ദ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ഫ്ലാറ്റ് വോംസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെൽമിൻഡസ്. ഇത് ഫോക്കസ് പോയിൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമുക്ക് അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞാലും മതി, ഫ്ലെയിം സെൽസാണ്. ഫ്ലെയിം തീജ്വാല എന്നാണ് ഫ്ലെയിം പറയുക. സെല്ലുകൾ തീജ്വാല പോലെ കാണപ്പെടുന്നു എന്നാണ്, അതുകൊണ്ടാണ് അതിന് പേര് വന്നത്. ഈ ഫ്ലെയിം സെൽസാണ്, അത് ഓർത്തിരിക്കുക. ഹെൽപ്പ് ഓസ്മോ റെഗുലേഷൻ, ഇതാണ് ഫ്ലെയിം സെൽസ്. ഇങ്ങനെയുള്ള ഫ്ലെയിം സെൽസ് ഇങ്ങനെ ജാല പോലെ. അപ്പോൾ ഈ ഫ്ലെയിം സെൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഓസ്മോ റെഗുലേഷൻ ആൻഡ് ശ്രദ്ധിക്കുക എസ്ക്രീഷൻ. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എസ്ക്രീഷൻ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ടഫ്സ് ഓഫ് സിലിയ ഉണ്ട്. സിലിയയുടെ മൂവ്മെൻ്റ് ആണ് നമ്മളിങ്ങനെ ജാല പോലെ അല്ലെങ്കിൽ തീനാളം പോലെ കാണപ്പെടുക. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലെയിം സെൽസ് എന്ന പേരും വരിക. അപ്പോൾ ഇതെന്തിനാ സഹായിക്കുക? ഫ്ലെയിം സെൽസ് ഫൗണ്ട് ഇൻ ഫൈലം പ്ലാറ്റ് ഹെൽമിൻഡസ് ഹെൽപ്പ് ഓസ്മോ റെഗുലേഷൻ. എന്താണ് ഓസ്മോ റെഗുലേഷൻ? ഓസ്മോസിക നിയന്ത്രണം എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള അയോണുകളുടെ നിയന്ത്രണമാണ്. അയോണുകൾ, സോഡിയം പൊട്ടാസ്യം ഇങ്ങനെയുള്ള അയോണുകളുടെ നിയന്ത്രണത്തെ അല്ലെങ്കിൽ അതിൻ്റെ തുല്യതാ ക്രമീകരണത്തെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുക. അനദർ യുനോ എസ്ക്രീഷൻ. എസ്ക്രീഷൻ മീൻസ് റിമൂവൽ ഓഫ് വേസ്റ്റ്. റിമൂവൽ ഓഫ് വേസ്റ്റ്. അപ്പോൾ ഈ രണ്ടിനും സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസാണ് ഫ്ലെയിം സെൽസ്. ഇനി അതിന് എക്സാമ്പിളാണ് രണ്ടെണ്ണം. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഓർക്കുക. അതാണ്ട് ഇതാണ്, ഇതാണ് ടീനിയ അല്ലെങ്കിൽ ടേപ്പ് വോം. നമ്മൾ പരന്നവരെയാണ്. ഇനി ഇതാണ് ലിവർ ഫ്ലൂക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഫാസിയോള. ലിവർ ഫ്ലൂക്ക്, ഫാസിയോള. അപ്പോൾ രണ്ട് എക്സാമ്പിൾസാണ്, ഓർക്കുക. അപ്പോൾ എക്സാമ്പിൾസ് ടീനിയ അല്ലെങ്കിൽ ടേപ്പ് വോം. അടുത്ത എക്സാമ്പിൾ ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. ഓർക്കുക, ദീസ് ആർ ടു എക്സാമ്പിൾസ്. ആ ടെക്സ്റ്റിനകത്ത് കൊണ്ട് ഓർക്കണം. അതാണ്ട് ഇത് തന്നെയാണ്, ഇതാണ് ടീനിയ അല്ലെങ്കിൽ ടേപ്പ് വോം, ഇത് ലിവർ ഫ്ലൂക്ക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് ഓർക്കണം. ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് ഇപ്പോൾ ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്.
നോട്ട് ദ റിലേഷൻഷിപ്പ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ ഫാസിയോള ലിവർ ഫ്ലൂക്ക് ഓർക്കുക. അതേപോലെ ടീനിയ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ടേപ്പ് വോം. ഇതേ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2018 അപ്പോൾ ഇങ്ങനെ മിക്കവാറും എല്ലാ ഇയറിലും ഓരോ ചോദ്യം ഇതിനകത്ത് നിന്നുണ്ടാകും. അപ്പോൾ ഓർക്കുക, നമ്മൾ ഇനി അടുത്ത പഠിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പ്ലാറ്റ് ഹെൽമിൻഡസ് വരെ പഠിച്ചു, ഇനി അടുത്തത് അടുത്ത വീഡിയോയിലിടാം. ആഷ് ഹെൽമിൻഡസ്, അനലിഡ, ആർത്രോപോഡ. ഓർക്കുക, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.